കോൺഗ്രസ് ഇപ്പോൾ തകർച്ചയുടെ വക്കിലാണ്. കഴിഞ്ഞ ദിവസം വി എൻ സുധീരൻ കുറെ പരാമർശങ്ങൾ നടത്തിയിരുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ രാജി കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് ഒരു കാരണമായി മാറിയിട്ടുണ്ടോ? അദ്ദേഹം അന്ന് രാജിവെച്ചതിന് പിന്നാലെയുള്ള കോൺഗ്രസിന്റെ വളർച്ചയും തകർച്ചയും എന്തായിരുന്നു? യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ അവസ്ഥ എന്താണെന്നാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്? ഇതിനെക്കുറിച്ചുള്ളതെല്ലാം അവരുടെ അഭിപ്രായം എന്തായിരിക്കും? ഇതെല്ലാം നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. വി എൻ സുധീരൻ പണ്ട് മുതലേ ഇടഞ്ഞിരിക്കുകയാണ് ഈ ഗ്രൂപ്പിസത്തിനെതിരായിട്ടും. എന്നാൽ അയാളും ഗ്രൂപ്പിൻ്റെ ആളാണ്, വ്യക്തമാണ്. എങ്കിലും ഈ കോൺഗ്രസിനകത്തുള്ള അന്തഃഛിദ്രങ്ങളും ഈ പടലപ്പിണക്കങ്ങൾക്കും എതിരായിട്ട് അയാൾ ആദ്യം മുതൽ നിന്നൊരു ഒരു പാർട്ടിയാണ്. പിന്നെ സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഒരു വ്യക്തിയും കൂടെ ആണ്. പക്ഷേ ഇതെല്ലാം വർത്തമാനങ്ങളിൽ മാത്രമേ ഉള്ളൂ, കാര്യങ്ങളും നടക്കുന്നതൊന്നുമില്ല. അയാളുടെ നോമിനികളൊക്കെയാണ് പലപ്പോഴും സ്ഥാനാർത്ഥിയായിട്ട് നിർത്താൻ വേണ്ടി വാശിയിട്ടിട്ടുള്ള ആളാണ്. അപ്പോൾ സുധീരനൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നമല്ല. ഇപ്പം ജനങ്ങളിൽ പൊതുവെ ഇപ്പോൾ ഒരു ഒരു മാറ്റത്തിന് വേണ്ടി ഒരു 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 ഇതുണ്ട്, ഒരു മാറ്റത്തിന്. പക്ഷെ ആ മാറ്റത്തിന് വേണ്ടിയുള്ള ഈ ജനങ്ങളുടെ ഈ ഈ ആഗ്രഹം അത് അത് സഫലമാക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. കൂട്ടായ ഒരു ടീം വർക്ക് ഇവർക്കില്ല എന്നുള്ളതാണ് പ്രശ്നം. അല്ലെങ്കിൽ അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം യു ഡി എഫിനും ഇവിടെ ഉണ്ട്. രാഷ്ട്രീയ സാഹചര്യത്തിൽ ജനങ്ങളിലുള്ള ആകപ്പാടെ ഒരു അസ്വസ്ഥതയുണ്ട്. പൊതുവെ ശമ്പളത്തിൻ്റെ കാര്യത്തിനും മറ്റെല്ലാ കാര്യങ്ങളിലും ഒരു അസ്വസ്ഥതയുണ്ട്. അത് മുതലാക്കാനും കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു കുഴപ്പം. ജനങ്ങൾ കൊടുത്തിട്ടുള്ള വിധിയിലാണ് ഇപ്പോൾ ഇടതുപക്ഷ സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തെങ്കിലും തീരുമാനം ഒരു വ്യക്തിക്കോ ആർക്കും, എൻ്റെ ഒരു അഭിപ്രായമാണ്, ജനങ്ങൾ തന്നെ തീരുമാനം എടുത്തോട്ടെ. കോൺഗ്രസ് ഇപ്പോൾ ഒരു തകർച്ചയുടെ വക്കിലല്ല, അത് നമ്മുടെ കേരളത്തിലെയാണ്. പക്ഷെ പുറത്തങ്ങനെയല്ല, പുറത്തിപ്പോൾ കർണാടകയിലൊക്കെ ജയിച്ച് ഇതായിട്ട് നിൽക്കുകയല്ലേ. കേരളത്തിൽ നേതാക്കന്മാർക്ക് കുറവൊന്നുമില്ല, പക്ഷേ അതിനകത്ത് അവർക്കൊരു കോർഡിനേഷൻ ഉണ്ടാവേണ്ടതാണ് തീർച്ചയായിട്ടും. കാരണം പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകളും കോൺഗ്രസ് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളും ഒരുപാട് പേരാണ്. കാരണം കോൺഗ്രസിനെ അല്ലെങ്കിൽ ഈ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി മാറി മറ്റൊരു പാർട്ടി വന്നാലേ കേരളത്തിനൊരു രക്ഷ ഉണ്ടാവൂ. അപ്പം തീർച്ചയായിട്ടും ഇപ്പോൾ പൊതുജനങ്ങളെല്ലാം എല്ലാ നികുതികളും കൂട്ടിയെല്ലാം വലിയ പ്രശ്നമായി വല്ലാത്ത ഒരു കണ്ടീഷനിലിരിക്കുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ജീവിതം ദുസ്സഹമായിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. അക്രമങ്ങളായിരുന്നാലും അതിക്രമങ്ങളായിരുന്നാലും ഒക്കെ ഭയങ്കരമായിട്ട് കൂടിയിരിക്കുകയാണ്. അപ്പോൾ വാസ്തവത്തിലൊരു മാറ്റം വേണം. അതിന് കോൺഗ്രസിനൊരു പറഞ്ഞതുപോലെ ഒരു ശരിയായിട്ടുള്ള ഒരു നേതൃത്വം വരണം. അത് നേതാക്കന്മാർ തമ്മിൽ, ശശി തരൂർ നല്ല നേതാവാണ്, കഴിവുള്ള ആളാണ്, വേണമെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ ഒക്കെ ആവാൻ കഴിവുള്ള ആളാണ്. പക്ഷേ അത് കോൺഗ്രസിലെ നേതാക്കന്മാരും എന്താണ് കേന്ദ്രത്തിലെ നേതാക്കന്മാരും എല്ലാവരും കൂടെ ചേർന്ന് അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയാലേ പറ്റൂ. ഇപ്പൊ നിലവിലെ കേരളത്തില് കേരളത്തിലുള്ള കോൺഗ്രസ് നേതാക്കന്മാരില് ഒരു ശക്തമായ ഒരു നേതാവ് എന്ന് പറയാൻ ചേട്ടന് തോന്നുന്ന ആരെയാണ്? ഇപ്പോൾ ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്, എൻ്റെ അഭിപ്രായത്തിൽ മുരളിക്കൊരു സ്ട്രോങ് ഒരു ഒരു ഡിസിഷനും ഒരു അഭിപ്രായമൊക്കെ ഉണ്ട്. ശരിയായിട്ട് വാസ്തവത്തിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നല്ല അഭിപ്രായമാണ് പുള്ളി പറയുന്നത്. പിന്നെ നമ്മുടെ കെ പി സി സി പ്രസിഡന്റ് കൊള്ളാം, സുധാകരനും വളരെ കൊള്ളാം എന്നുള്ള ഒരു നേതാവാണ്. മറ്റേ വി ഡി സതീശനെ കുറിച്ച് എനിക്ക് അത്ര ഒരു ഐഡിയ പോരാ. ഇപ്പോൾ അതിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഉണ്ടെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ അവരുടെ ഭരണത്തിന് ഒരു നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് യു ഡി എഫിൻ്റെ നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഭരണം ഇനി എങ്ങനെയാണെന്ന് അറിയാൻ പറ്റത്തില്ല. യു ഡി എഫ് തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷ. ഇപ്പോൾ എല്ലാവരുടെയും പ്രതീക്ഷ അതാണ്, യു ഡി എഫ് തന്നെ തിരിച്ചു വരണം. ഇപ്പോൾ വളരെ ശക്തനായിട്ടുള്ള നേതാവ് എന്ന് പറഞ്ഞാൽ ബി ഡി സതീശനാണ്. ആ ഉള്ള നല്ല ഇതാണ്, എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. ഇന്ന് ഞാൻ രാവിലെ കുറേ വാർത്തയൊക്കെ കേട്ടതാണ്, നല്ലതാണ്.